hello everyone today we are discuss about the topic management accountant who is a management accountant what are the functions performed by management accountant first discuss about who is a management accountant the officer who the officer who is responsible with the management accountant ഫങ്ഷൻസ് ഇസ് കോൾഡ് മാനേജ്മെൻ്റ് അക്കൗണ്ടൻറ് ഒരു അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരു ഓർഗനൈസേഷനിലെ അക്കൗണ്ടിൻ ട്രാൻസാക്ഷൻസൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരാളായിരിക്കും അക്കൗണ്ടൻറ്റ് ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു മാനേജ്മെൻ്റ് അക്കൗണ്ടിൽ ഫങ്ഷൻസ് ഒക്കെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുക്കുന്ന ഒരു ഓഫീസറിനെയാണ് മാനേജ്മെൻ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് അവരുടെ ഡെസിഗ്നേഷൻ അവരുടെ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഓർഗനൈസേഷൻ അനുസരിച്ചിട്ട് കൊണ്ടിരിക്കും ചില കമ്പനീസിൽ ആ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് എന്നുള്ള പേര് ചീഫ് ബഡ്ജറ്റ് ഓഫീസർ എന്നായിരിക്കാം ചില ഓഫീസിൽ കൺട്രോളർ എന്നായിരിക്കാം വേറെ ചിലടത്ത് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ എന്നായിരിക്കാം അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് ഫിനാൻസ് ഫിനാൻഷ്യൽ കൺട്രോളർ ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിനുണ്ട് അപ്പോൾ ഓരോ ഓർഗനൈസേഷൻ അനുസരിച്ചിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ റോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ പേരുകൾ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ് എന്ന് പറയുന്നത് ഒരു കീ പൊസിഷനാണ് അതുപോലെ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി ഓർഗനൈസേഷൻ ഒരു ഓർഗനൈസേഷൻ്റെ ഇമ്പോർട്ടൻ്റ് റോൾ തന്നെ പ്ലേ ചെയ്യുന്ന ആളാണ് മാർ ഓർഗ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്നത് ലാർജ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റാഫായിരിക്കും അയാൾ ഫുള്ള് അഡ്വൈസറി റോളായിരിക്കും അയാൾക്ക് ഉണ്ടായിരിക്കുന്നത് ഹി ഈസ് ദി മെമ്പർ ഓഫ് ദി ടോപ്പ് മാനേജ്മെൻറ്റ് ടീം ഈ ഒരു ലാർജ് ഓർഗനൈസേഷനിൽ ടോപ്പ് മാനേജ്മെൻറ്റ് ടീമിൻ്റെ ഒരു മെമ്പർ മെമ്പറായിരിക്കും ഈയൊരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് അതുപോലെ തന്നെ ഇയാൾ അക്കൗണ്ടബിൾ ആയിരിക്കും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിൻ്റെ ഉത്തരവാദിത്തങ്ങളും ഈയൊരു മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കും ഇയാൾ ഒക്കെ കളക്റ്റ് ചെയ്യും ഒക്കെ കളക്റ്റ് ചെയ്തിട്ട് ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ആ ഒരു ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ട് ഫംഗ്ഷൻസൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഒക്കെ പെർഫോം ചെയ്യുന്ന ഒരു ആൾ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഓഫീസറിന് പറയുന്ന പേരാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഇനി എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ആണ് ഈ ഒരു മനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് പ്ലേ ചെയ്യുന്നത് നോക്കാം മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് അപ്പോൾ ഏറ്റവും മെയിനായിട്ട് വരുന്ന കുറച്ച് ഫങ്ഷൻസ് എന്തൊക്കെ എന്തൊക്കെയാന്ന് നോക്കാം നമുക്കറിയാം ഡിസിഷൻ മേക്കിങ്ങിൽ ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് ഇമ്പോർട്ടൻറ്റ് റോൾസ് അവരുടെ ഇൻഫോർമേഷൻസിനനുസരിച്ചിട്ട് ഇൻഫർമേഷൻസ് കൊണ്ടുവരാനും അങ്ങനെ ഒരുപാട് റോൾസ് ഇയാൾക്കുണ്ട് അപ്പോൾ എന്തൊക്കെ ഫങ്ഷൻസാണ് ഇയാൾ പെർഫോം ചെയ്ത് നോക്കാം ഫസ്റ്റ് എന്ന് പറയുന്നത് ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ് ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടെന്ന് പറ അക്കൗണ്ടൻ്റെ മെയിനായിട്ട് ചെയ്യുന്നൊരു ഫങ്ഷനാണ് ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ് ദ മാനേജ്മെൻറ്റ് അക്കൗണ്ടന്റ് മസ്റ്റ് പ്രിപ്പയർ എ കോംപ്രഹെൻസിവ് ഫിനാൻഷ്യൽ പ്ലാൻ ഫോർ ദി ഓർഗനൈസേഷൻ ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു പ്ലാന് ഫിനാൻഷ്യൽ പ്ലാന് ഈ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന പോലെ ഫിനാൻഷ്യൽ പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാന് ഫിനാൻഷ്യൽ നീഡ്സ് അതുപോലെ സോഴ്സസ് ഓഫ് ഫണ്ട്സ് റേസിങ് ഓഫ് ഫണ്ട്സ് പ്രോഗ്രാം ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽസ് ഫോർകാസ്റ്റിങ് അതുപോലെ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്സ് ആ ഒരു ഫിനാൻഷ്യൽ പ്ലാനുകൾ ഫിനാൻഷ്യൽ ഫിനാൻഷ്യലായിട്ട് ആവശ്യങ്ങൾ വരുമ്പോൾ അതിൽ ഉപയോഗിക്കും അതുപോലെ ഏത് സോഴ്സ് ഓഫ് ഫണ്ടാണ് ഉപയോഗിക്കുന്നത് ലോങ് ടേം ആണോ മീഡിയം ടേം ആണോ ഷോർട്ട് ടേം ഫണ്ടാണോ ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും അതുപോലെ ഫണ്ടുകൾ റേസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ഫിനാൻഷ്യൽ പ്ലാനുകൾ ഉപയോഗിക്കും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിൽസ് എത്രത്തോളം ഉണ്ടെന്ന് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബഡ്ജറ്റ്സ് ഒക്കെ പ്രിപ്പറേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉപയോഗിക്കും അപ്പോൾ ഫസ്റ്റ് ഇയാൾ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫോർകാസ്റ്റും ചെയ്യുക അതുപോലെ പ്ലാനും ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവിടെ ക്യാഷ് ഇൻഫ്ലോ ഉണ്ടായിരിക്കും ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടായിരിക്കും ആ ഒരു ക്യാഷ് ഫ്ലോസിനെ കൺട്രോൾ ചെയ്യായി മാനേജ് ചെയ്യൽ ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ ജോബാണ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ഫങ്ഷൻ ഓഫ് ദി മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് ഇൻക്ലൂഡ് സിക്രണൈസേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ് ആൻഡ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഫ്ലോസ് മാനേജിങ് ക്രെഡിറ്റ് ഇൻവെൻട്രീസ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് ലിക്വിഡ് ക്യാഷ് അതായത് ക്യാഷ് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും സിക്രോണൈസ് ചെയ്യുക മാനേജ് ചെയ്യുക ക്രെഡിറ്റ്സൊക്കെ മാനേജ് ചെയ്യുക അതുപോലെ തന്നെ ഇൻവെൻറ്ററീസ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ലിക്വിഡ് ക്യാഷ് ഒക്കെ ആക്കുന്നതൊക്കെ ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ ഫംഗ്ഷനിൽ വരുന്നതാണ് ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഇങ്ങോട്ട് ഒരു ഓർഗനൈസേഷനിൽ ഇങ്ങോട്ട് എത്രത്തോളം ക്യാഷ് വരുന്നുണ്ട് അതുപോലെ എത്രത്തോളം പുറത്തേക്ക് പോകുന്നുണ്ട് ക്യാഷ് ഔട്ട്ഫ്ലോ അതൊക്കെ മാനേജ് ചെയ്യലാണ് സെക്കൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത് തേർഡ് ഫങ്ഷനാണ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ management accountant has to take make necessary analysis and interpretation of data to help management in decision making ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് സിറ്റുവേഷൻസ് വരും ആ ഒരു സിറ്റുവേഷനിലും ബെസ്റ്റായിട്ടുള്ള ഡിസിഷൻ എടുത്താൽ മാത്രമേ ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ഒരുപാട് ഇൻഫർമേഷൻസ് ആവശ്യമാണ് അപ്പോൾ ആ അവിടെ ഉള്ള ഈ ഒരു ഡാറ്റേനെ അനാലിസിസ് നടത്തുക അതുപോലെ അതിന് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് ഈ ഒരു ഡാറ്റ ഈ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി എത്രത്തോളം ആപ്റ്റ് ആണെന്നുള്ളതൊക്കെ മനസ്സിലാക്കുക മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇവരുടെ ഒരു മെയിൻ ആയിട്ട് വരുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻറ്റർപ്രിറ്റേഷൻ അനാലിസിസ് ഇൻറ്റർപ്രിറ്റേഷൻ നടത്താണ് ഡാറ്റയെ ഹീ ഈസ് റിക്വയർഡ് ടു അപ്രൈസ് ദി മാനേജ്മെന്റ് റിഗാർഡിങ് ദി ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ ഓഫ് വേരിയസ് മാനേജരിയൽ ഡിസിഷൻസ് മാനേജരിയൽ ഡിസിഷൻസ് ഒരുപാട് മാനേജൽ ഡിസിഷൻസ് എടുക്കും അപ്പോൾ അതിൻ്റെ ഭാഗത്ത് ആ ഒരു മാനേജ്മെൻ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ റിക്വയർമെൻസ് ആണ് ഉള്ളത് അതൊക്കെ മനസ്സിലാക്കലും ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ ഫങ്ഷനാണ് നെക്സ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ടാക്സ് പ്ലാനിങ് ഇസ് ഈസ് ആൻ എമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ട് ഹീ മസ്റ്റ് സ്റ്റാർഡി ദി ടാക്സ് ഇംപ്ലിക്കേഷൻ ഓഫ് വേരിയസ് മാനേജ്മൽ ഡിസിഷൻസ് ടാക്സ് പ്ലാനിങ് എന്ന് പറയുന്നത് ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ വേറൊരു വരുന്ന ഒരു ഫങ്ഷനാണ് ഇയാൾ ഉറപ്പായിട്ടും ടാക്സ് പ്ലാനിങ് ചെയ്തു ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കണം ടാക്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിൽ മസ്റ്റായിട്ടും കൊടുക്കേണ്ട ഒരു എമൗണ്ട് തന്നെയാണ് അപ്പോൾ ടാക്സ് എത്രത്തോളം വരും അത് റെഡ്യൂസ് ചെയ്യാം ആ ഒരു പ്ലാനിങ്ങൊക്കെ ഉണ്ടാക്കി വെക്കണം അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ടാക്സ് ഇംപ്ലിക്കേഷൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ വേണ്ടിവരും ഈ ടാക്സ് എങ്ങനെയാണ് ഇംപ്ലിക്കേഷൻ നടത്തുക ഇത് മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ പഠിക്കലും ഈ ഒരു മാനേജ്മെൻ്റ് അക്കൗണ്ടൻറ്റിൻ്റെ ജോബ് ഫംഗ്ഷനിൽ വരുന്നതാണ് ടാക്സ് പ്ലാനിങ് എന്ന് പറയുകയാണ് പറയുകയാണെങ്കിൽ എന്താണ് ഡിപ്രീസിയേഷൻ ബെനിഫിറ്റ് ഉണ്ടാക്കുക അതുപോലെ ടാക്സ് ഇൻസെൻറ്റീവ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ടാക്സ് പ്ലാനിങ് ചെയ്യുക എന്നിട്ട് ടാക്സ് റെഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക ടാക്സ് അഡ്മിനിസ്ട്രേഷനിൽ വേണ്ട എല്ലാ ടാക്സ് പ്ലാനിങ്ങിന് വേണ്ട എല്ലാ കാര്യങ്ങളും കൊണ്ടുവരുന്നതാണ് നെക്സ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് എന്ന് പറയുന്നതാണ് ലൈസനിങ് വിത്ത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് മസ്റ്റ് കണ്ടെയ്ൻ ഗുഡ് റിലേഷൻസ് വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ബാങ്ക്സ് ഫ്രം വേർ ദി കമ്പനി ഹാസ് ടേക്കൺ ലോൺസ് ഒരു മാനേജ്മെൻ്റ് അക്കൗണ്ടൻറ്റ് കമ്പനി എവിടെ നിന്നൊക്കെയാണ് ലോൺ എടുക്കുന്നത് ആ ലോൺ എടുക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ ബാങ്കിൻ്റെയൊക്കെ ബാങ്കിനുമായിട്ടൊക്കെ ഒരു ഗുഡ് റിലേഷൻഷിപ്പ് എപ്പോഴും കീപ്പ് ചെയ്യണം അങ്ങനെ കീപ്പ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു കമ്പനിക്ക് കൂടുതലായിട്ട് പിന്നെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ക്രൈസിസ് വരികയാണെങ്കിൽ കമ്പനിയും ബാങ്കുമായിട്ട് അപ്രോച്ച് ചെയ്യാനൊക്കെ ഈ ഒരു മാനേജൻ്റ് അക്കൗണ്ടൻ്റിൻ്റെ ഈ ഒരു ഡീലിങ്ങിലൂടെ ഈയൊരു റിലേഷൻഷിപ്പിലൂടെ പറ്റും ഹി മാസ്റ്റ് സൂപ്പർവൈസ് ആൻഡ് കോർഡിനേറ്റ് ലൈസനിങ് വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സബ്മിറ്റ് നെസസറി റിപ്പോർട്ട്സ് റിക്വയർഡ് ബൈ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ എന്ത് ചെയ്യണം മാനേജ്മെൻ്റ് അക്കൗണ്ടൻറ്റ് സൂപ്പർവൈസും കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം നെക്സ്റ്റ് വരുന്ന ഒരു ഫംഗ്ഷനാണ് ഗവൺമെൻറ് റിപ്പോർട്ടിംഗ് ഗവൺമെൻറ് റിപ്പോർട്ടിംഗ് ഇൻക്ലൂഡ്സ് റിപ്പോർട്ടിംഗ് ടു ഗവൺമെൻറ് ഏജൻസീസ് ഓർ സ്റ്റാറ്റുട്ടറി ബോഡീസ് ലൈക്ക് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കമ്പനി ലോ ലോപോർട്ട് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതോറിറ്റീസ് എക്സെട്രാ ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് മനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ടു സീ ദാറ്റ് ദി റിക്വയർഡ് റിപ്പോർട്ട്സ് ആൻഡ് ഇൻഫർമേഷൻസ് ആർ ഡ്യൂലി ഫൈൽഡ് വിത്ത് ദീസ് ഏജൻസീസ് ഓൺ ഡ്യൂ ഡ്യൂ ഡേയ്സ് ഈ ഒരു ഗവൺമെൻറ് റിപ്പോർട്ടിങ്ങിൽ ഒരു ഓർഗനൈസേഷൻ എപ്പോഴും ഗവൺമെൻറ് അതോറിറ്റീസ് എന്തൊക്കെ റൂൾസ് ആണോ കൊണ്ടു വന്നിട്ടുണ്ടല്ലേ അല്ലെങ്കിൽ എന്തൊക്കെ റെഗുലേഷൻസ് ഉണ്ട് അതനുസരിച്ചിട്ട് ഒരു ഓർഗനൈസേഷൻ തുടങ്ങാൻ പറ്റുള്ളൂ ഇപ്പോൾ കമ്പനി രജിസ്റ്റർ ചെയ്യണം എന്നുള്ള റൂൾ ഉണ്ട് അപ്പോൾ രജിസ്ട്രേഷൻ്റെ മുന്നേ രജിസ്ട്രേ രജിസ്ട്രാർക്ക് മുന്നേ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ എന്തൊക്കെയാണ് ഈ ഗവൺമെൻറ് വരുന്ന പുതിയ പുതിയ കാര്യങ്ങൾ അതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ കറക്റ്റ് ടൈമിൽ റിപ്പോർട്ട് ചെയ്യലും ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ ഒരു ഫങ്ഷനിൽ വരുന്ന കാര്യമാണ് നെക്സ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് അസെറ്റ്സ് അസെറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് മാനേജ്മെൻ്റ് അക്കൗണ്ടൻറ്റ് കമ്പനിക്ക് എത്രത്തോളം അസെറ്റ് ഉണ്ട് അത് പ്രോപ്പറായിട്ട് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻ്റ് അക്കൗണ്ടൻറ്റ് ശ്രദ്ധിക്കണം കാരണം ഒരിക്കലും പുറത്തു നിന്നുള്ള ആളുകൾ അസെറ്റ് മിസ്ലീഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് ശ്രദ്ധിക്കണം ഇപ്പോൾ ബിൽഡിങ് പ്ലാന്റ് മെഷീനറീസ് ഒക്കെ പിക്സർ അസെറ്റ്സ് ആണ് അപ്പോൾ അതൊക്കെ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം നെസ്റ്റ് എന്ന് പറയുന്നതാണ് ലാസ്റ്റ് വരുന്ന ഫങ്ഷൻ എക്കണോമിക് അപ്രൈസൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ഓഫൺ എൻസ്ട്രക്റ്റഡ് വിത്ത് ദി ഫംഗ്ഷൻ ഓഫ് മേക്കിംഗ് ആൻഡ് എക്കണോമിക് അപ്രൈസൽ ഓഫ് ചേഞ്ചസ് ഇൻ ദി ഗവണ്മെന്റ് പോളിസീസ് ഫ്രം ടൈം ടു ടൈം ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ട് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ എക്കണോമിക് സിറ്റുവേഷൻസ് എപ്പോഴും മറികൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഗവണ്മെന്റ് പോളിസീസും ടൈം ടു ടൈം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ച് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിനനുസരിച്ച് എന്തൊക്കെ ഡിസിഷൻസ് എടുക്കണം ആ കാര്യങ്ങളൊക്കെ എപ്പോഴും മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് അക്കൗണ്ടന്റ് നോക്കി കൊണ്ടിരിക്കണം ഈ ഹാസ് ഓൾസോ സ്റ്റഡി ദി ഇമ്പാക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് ഓൺ ദി ഫേം ഒരു ഫേമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ആണ് വരുന്നത് എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട് അതൊക്കെ പഠിക്കലും ഈ ഒരു മാനേജ്മെൻ്റ് അക്കൗണ്ടന്റിന്റെ ജോബിൽ വരുന്ന കാര്യമാണ് ഫങ്ഷനിൽ വരുന്ന കാര്യമാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആരാണ് അതുപോലെ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് പെർഫോം ചെയ്യുന്നത് ഈ രണ്ട് ടോപ്പിക്സാണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്